ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഈക്വൽ ടു ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ്. വൈ ഈക്വൽ ടു ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ്. പ്രൂവ് ദാറ്റ് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് ടു മൈനസ് ടു എൻ പ്ലസ് വൺ എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് വൺ മൈനസ് എൻ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ എൻ ഈക്വൽ ടു സീറോ. ഹെൻസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ എൻ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്തായാലും വൈ എൻ പ്ലസ് വൺ ഉണ്ട്, വൈ എൻ പ്ലസ് ടു ഉണ്ട്, വൈ എൻ ഉണ്ട് അല്ലേ. സോ വൈ എൻ പ്ലസ് ടു ആണ്. അപ്പൊ അത് ഇതുവരെ നമ്മൾ കാണണം, വൈ ടു കാണാം. വൈ ടു വരുന്ന ടേം വരെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ലെബ്നിറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ വൈ വൺ എന്താണ് വരിക, വൈ വൺ ഈക്വൽ ടു വൈ വൺ, വൈ ഈക്വൽ ടു എന്താണ്, വൈ ഈക്വൽ ടു ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ വൈ വൺ എന്ത് വരും, വൈ വൺ ഈക്വൽ ടു ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ്, സോറി ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ് എവിടെയാണ്, അതിന്റെ മേലെ തന്നെയാണ്. സൈൻ ഇൻവേഴ്സ് ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്, ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ്. സോ വൈ വൺ എന്ത് വരും, ഇ റേസ് ടു എക്സ്, എന്റെ ഡെറിവേറ്റീവ് എന്താ, ഇ റേസ് ടു എക്സ് തന്നെ. സോ ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻ ടു എ കോൺസ്റ്റന്റ് ആണ്, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും, എ ഇ റേസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഇംപ്ലൈസ് വൈ വൺ ഈക്വൽ ടു എ, ഇതെന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ്, ഇ സോറി ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ്. സോ ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, വൈ എന്ന് തന്നെ എഴുതാം, ഡിവൈഡഡ് ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ എങ്ങനെയാണ്, ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് സ്ക്വയർ ചെയ്യാം. സോ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ വൺ ഈക്വൽ ടു എ വൈ എന്ന് വരും. അതിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, വൺ മൈനസ് എക്സ് സ്ക്വയർ ഹോൾ അല്ലെ, റൂട്ടിന്റെ സ്ക്വയർ വരുമ്പോൾ ഇൻറ്റു വൈ വൺ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും. സോ വൈ വൺ ഈക്വൽ ടു ദിസ് കിട്ടും, അതിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇത് വൈ വൺ വരെയായി. ഇനി എന്താണ് നമുക്ക് ഇവിടെ എന്താ പ്രൂവ് ചെയ്യുക, വൈ എൻ പ്ലസ് ടുവിന്റെ ടേമിലാണ്. സോ വൈ ടു ഇതിനെന്ത് ചെയ്യണം, ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതൊന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ഇതിനൊന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്, ഇതിന്റെ വീണ്ടും ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. സോ വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദീസ് എന്ത് വരും, ടു വൈ വൺ ഇൻറ്റു വൈ ടു എന്ന് വരും. പ്ലസ് ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ, വൺ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരിക, മൈനസ് ടു എക്സ് ഇൻറ്റു വൈ വൺ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, എ സ്ക്വയർ ഇൻറ്റു ടു വൈ വൈ വൺ എന്ന് വരും. അപ്പൊ നിങ്ങൾ നോക്കൂ, ടു വൈ വൺ എന്താണ്, എല്ലാത്തിലും കോമൺ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും, വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ടു മൈനസ് എക്സ് വൈ വൺ, കാരണം ഒരു ടു വൈ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മൈനസ് എക്സ് വൈ വൺ, ഇതിന് ലെഫ്റ്റ് സൈഡ് എടുത്തത് എന്ത് വരും, മൈനസ് എ സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ, കാരണം ടു വൈ വൺ നമുക്ക് ക്യാൻസൽ ആയി, എ സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ എന്ന് വരും. ഇതിപ്പോ വൈ ടുവിലുള്ള ടേം ആണ്. ഇതിനെ ഇനി എന്ത് ചെയ്യുക, ലെബ്നിറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിലെ ഓരോ ടേമുകൾക്ക് മൂന്ന് ടേമുകളാണുള്ളത്. ഫസ്റ്റ് ടേമിന് നമുക്ക് ലെബ്നിറ്റ്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടേം എന്തായിരുന്നു, വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ടു എന്നാണ്, വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ടു. സോ വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ടുവിന് ലെബ്നിറ്റ്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് ടു, ഇതിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, വി ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പൊ എന്താവും, വൺ മൈനസ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് കുറച്ച് ടേമുകൾ കഴിഞ്ഞാൽ അതിൻ്റെ എന്താവും, സീറോ ആയി പോകും. സോ വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് ടു പ്ലസ് എൻ സി വൺ എന്ന് വരും, അതായത് എൻ തന്നെ, ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, മൈനസ് ടു എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് വൺ, കാരണം ഇതിനേക്കാളും ഡെറിവേറ്റീവ് ഒന്ന് കുറഞ്ഞത്, വൈ എൻ പ്ലസ് വൺ പ്ലസ് അടുത്ത ടേം എന്ത് വരും, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു ടു, ഇതെന്താണ്, എൻ സി ടു ആണ്, എൻ സി ടു, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ വൺ ഇൻറ്റു ടു ഇൻറ്റു ഈ മൈനസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരാം, മൈനസ് ടു ഇൻറ്റു ഇവിടെ എന്ത് വരും, വൈ എൻ. ഇതാണ് എന്ത് വരാം, ഫസ്റ്റ് ടേമിന്റെ, അതായത് ഈ ഒരു ടേം, വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ടു എന്നുള്ള ഒരു ലെബ്നിറ്റ്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇനി എന്താണ് അടുത്ത ടേമിൽ ലെബ്നിറ്റ്സ് തിയറം അപ്ലൈ ചെയ്യണം, മൈനസ് ഓർ മൈനസ് ഓഫ് സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം എന്താണ് വരുന്നത്, എക്സ് വൈ വൺ ആണ്, അതിന് ലെബ്നിറ്റ്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഫസ്റ്റ് യു ആയിട്ട് എടുക്കുന്നത്, വൈ വണ്ണിനെ യു ആയിട്ടും എക്സിനെ വി ആയിട്ടും എടുക്കുക. സോ എക്സ് വൈ വണ്ണിനെ എക്സ് ഇൻറ്റു ദാറ്റ് ഈസ് വി വൺ ഇൻറ്റു
വൈ എൻ പ്ലസ് വൺ ദാറ്റ് ഈസ് യു എൻ പ്ലസ് എൻ സി വൺ എന്നാണ് വരിക. എൻ ഇൻറ്റു പിന്നെ ഈ എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ഇൻറ്റു പിന്നെന്ത് വരും വൈ എൻ. പിന്നെന്താണ് അടുത്ത ടൈം വരുമ്പോഴേക്ക് സീറോ ആയി പോകും, കാരണം എന്താ വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. അതുപോലെ തന്നെ ഇവിടെയും അടുത്ത ടൈം സീറോ ആകും, കാരണം എന്താ മൈനസ് ടുവിന്റെ ഡെറിവേറ്റീവ് ആണ് പിന്നെ വരിക. മൈനസ് ഇനി എന്താണ് ഒരു ടേം കൂടെ ഉണ്ട്, ഏതാണ് ലാസ്റ്റ് ടേം, എ സ്ക്വയർ വൈ. അതിന്റെ എൻത്ത് ഡെറിവേറ്റീവ് എന്താ, എ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, വൈയുടെ എൻത്ത് ഡെറിവേറ്റീവിനെ നമ്മൾ വൈ എൻ എന്ന് ഡിനോട്ട് ചെയ്യും. സോ എ സ്ക്വയർ വൈ എൻ ഈക്വൽ ടു സീറോ എന്ന് വരും. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് ടു, വൈ എൻ പ്ലസ് ടു പ്ലസ് ഓർ മൈനസ് വൈ എൻ പ്ലസ് വൺ. എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് വൺ രണ്ട് ടേമിലുണ്ട്, ഒന്ന് ഇവിടെയും വരുന്നുണ്ട് വേറെ ഒന്ന് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കോഫിഷ്യൻസ് എന്താ വരിക, മൈനസ് പുറത്തേക്ക് എടുത്തു, എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് വൺ കഴിഞ്ഞാൽ ഞാൻ എന്തരും ടു എൻ. ഇവിടെ മൈനസ് ഓൾറെഡി പുറത്തുണ്ട്, എക്സ് ഇൻറ്റു വൈ പ്ലസ് വൺ ആയത് പ്ലസ് വൺ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് വൺ മൈനസ്. പിന്നെ വൈ എൻ്റെ കോഫിഷ്യൻസ് ഏതൊക്കെ വരുന്നത്, ഇവിടെ ഒരു എ സ്ക്വയർ ഉണ്ട് അല്ലേ, എ സ്ക്വയർ. പിന്നെ എവിടെയാ വൈ എൻ വരുന്നത്, ഇവിടെ ഉണ്ട്. ഇവിടെ എന്താണ് വരുന്നത്, ഇവിടെ എന്താണ് ഒരു എ സ്ക്വയർ വരുന്നുണ്ട്. അതുപോലെ ഇവിടെയും വൈ എന്നെ വരുന്നുണ്ട്. ഇവിടെ എന്താണ് മൈനസ് ടു ഉണ്ട്, വൺ ഇൻറ്റു ടു ഉണ്ട്. അപ്പോൾ ഈ ടുവും ടുവും ക്യാൻസൽ ആവും. പിന്നെ ബാക്കി നമുക്ക് എന്താ ഉണ്ടാവുക, ബാക്കി വരുന്നത് ഇവിടുത്തെ മൈനസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ആണ് ഇവിടെ വൈ എന്നിൻ്റെ കോഫിഷ്യൻസ് ആയിട്ട് വരിക. പിന്നെന്താണ് ഇവിടെയുണ്ട് വൈ എന്നിൻ്റെ കോഫിഷ്യൻ, ഇവിടെ എന്താ വരിക ഒരു മൈനസ് സൈൻ ഓൾറെഡി ഇവിടെ ഉണ്ട്, മൈനസ് എൻ വരും. പിന്നെ ഇവിടെ എന്താ വരിക മൈനസ് എ സ്ക്വയർ, ഇതാണ് വൈ എന്നിൻ്റെ കോഫിഷ്യൻ്റ് വരിക. ഇത് എത്ര വരിക, മൈനസ് എൻ ഇൻറ്റു എൻ എന്താണ് എൻ സ്ക്വയർ എന്ന് വരും. പിന്നെ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, പ്ലസ് എൻ ആവും, മൈനസ് എൻ മൈനസ് എ സ്ക്വയർ എന്നാവും. ഇതെന്താ വരിക മൈനസ് എൻ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇതിന്റെ കോഫിഷ്യന്റ് എന്ത് വരും, മൈനസ് ഓഫ് എൻ സ്ക്വയർ, മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ എൻ ഈക്വൽ ടു സീറോ എന്ന് വരും. ഇതാണ് നമ്മളോട് എന്ത് പറഞ്ഞത്, പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അതായത് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് ടു മൈനസ് ടു എൻ പ്ലസ് വൺ എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് വൺ മൈനസ് എൻ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എ സ്ക്വയർ വൈ എൻ ഈക്വൽ ടു സീറോ. അപ്പൊ ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ എന്താണ് പ്രൊസീജിയർ, വൈ ഈക്വൽ ടു എന്താണെന്ന് എഴുതുക, എന്നിട്ട് ഇവിടെ നോക്കുക, ഇതിലെ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് എൻ പ്ലസ് ടു ആണ്. ഇനി എൻ പ്ലസ് ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യാം, വൈ ത്രീ വരെ ഇതിൽ നിന്ന് കാണണം, വൈ തന്നതിൽ നിന്ന് വൈ വൺ കാണുക, എന്നിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒരു ഇക്വേഷൻ ഫോർമുല ആക്കുക, എന്നിട്ട് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ വൈ ടുവിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈ ത്രീയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് അതിൽ ലെബ്നിറ്റ്സ് തിയറം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ വൈ എൻ പ്ലസ് ടു വരെ മാത്രമേ ഹയസ്റ്റ് ഡെറിവേറ്റീവ് വന്നിട്ടുള്ളൂ, അതുകൊണ്ട് എന്ത് കണ്ടാൽ മതി, വൈ ടു വരെയുള്ള ഒരു ഇക്വേഷൻ ഫോം, വൈയിൽ നിന്ന് വൈ വണ്ണ് കാണുക, എന്നിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഫോമിൽ ആക്കുക, എന്നിട്ട് അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വേറൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും വൈ ടുവിലുള്ള. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ എന്ത് അപ്ലൈ ചെയ്യുക, ലെബ്നിറ്റ്സ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതിങ്ങനെ കിട്ടും. ഇനി എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞത്, ഒന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്തായിരുന്നു, വൈ എൻ കാണണം വെൻ, എപ്പോ എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ വൈ എൻ എന്താണ് എന്നുള്ളത് കാണണം. അപ്പൊ അതെന്താ വരിക, എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ എന്താണ് വരിക, ഈ ഒരു ഇതിൽ എക്സ് ഈക്വൽ ടു സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എക്സ് ഈക്വൽ ടു സീറോ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, വൺ മൈനസ് എക്സ് സ്ക്വയർ, എക്സ് സീറോ ആകും. അപ്പൊ സോ വൺ മൈനസ് വൈ എൻ പ്ലസ് ടു എന്ന് മാത്രമേ വരുള്ളൂ, വൈ എൻ പ്ലസ് ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. ഈ ടേം എന്താകും, എക്സ് സീറോ ആകുമ്പോൾ ഈ ടേം മൊത്തം സീറോ ആയി പോകും. ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും, ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ എൻ അറ്റ് സീറോ എന്നാണ് വരിക. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല, എന്താണ് വരുന്നത്, വൈ എൻ പ്ലസ് ടു ഈക്വൽ ടു വൈ എൻ പ്ലസ് ടു അറ്റ് സീറോ ഈക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ എൻ അറ്റ് സീറോ. ഇനി ഇതെന്താണ്, വൈ എൻ പ്ലസ് ടു, അപ്പൊ എൻ ഈക്വൽ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക, അവിടെ വൈ ടു ആണ് കിട്ടുക. എൻ ഈക്വൽ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ വൈ ടു കിട്ടും. അപ്പൊ വൈ ടു മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, വൈ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ കണ്ടുപിടിക്കണം, വൈ വൺ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ കണ്ടുപിടിക്കണം, വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ കണ്ടുപിടിക്കണം. ബാക്കിയുള്ളതൊക്കെ എന്താണ് നമുക്ക് ഇത് വെച്ചിട്ട് കിട്ടും. അപ്പൊ ഓൾറെഡി നമുക്ക് എന്തറിയാം, വൈ ഈക്വൽ ടു എന്താണെന്ന് അറിയാം, വൈ ഈക്വൽ ടു ഇ ടു ദ പവർ എ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇതിൽ എക്സിന് സീറോ കൊടുത്തു കഴിഞ്ഞാൽ വൈ നോട്ട് എന്ത് കിട്ടും, വൈ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ത് കിട്ടും, എക്സിന് സീറോ കൊടുക്കുക. സോ ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് സീറോ, സൈൻ ഇൻവേഴ്സ് സീറോ സീറോ തന്നെയാണ്. അപ്പൊ ഇതെന്ത് വരും, വണ്ണ് വരും. സോ എന്ത് വണ്ണ് വന്നു, വൈ നോട്ട്
വൈ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഈക്വൽ ടു വൺ എന്ന് കിട്ടി. അതുപോലെ നമുക്ക് എന്തറിയാം, വൈ വൺ ഈക്വൽ ടു എന്താണ്, എ ഇൻറ്റു ഇ റേസ് ടു എ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, വൈ വൺ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്താണ് കിട്ടുക, വൈ വൺ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എ ഇൻറ്റു ഇ റേസ് ടു സൈൻ ഇൻവേഴ്സ് സീറോ, അത് ഇ റേസ് ടു സീറോ ആയതുകൊണ്ട് അത് വൺ ആയി പോകും. സോ എ ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ ഇത് സീറോ ആയി പോകും, സ്ക്വയർ റൂട്ട് ഓഫ് വൺ, അതെന്താണ് വൺ തന്നെയാണ്. സോ ഇതെന്ത് വരും, എ എന്ന് വരും. അപ്പൊ ഇതെന്ത് കിട്ടി നമുക്ക്, ദിസ് ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. ഇനി വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്താണ്, വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ അത് എവിടുന്ന് കിട്ടും, വൈ ടു നമുക്ക് എന്തറിയാം, എ സ്ക്വയർ വൈ ഈക്വൽ ടു നമുക്ക് വൈ ടുവിന്റെ ഈ ഒരു ഇക്വേഷനിൽ വൺ മൈനസ് എക്സ് സ്ക്വയർ വൈ ടു മൈനസ് എക്സ് വൈ വൺ മൈനസ് എ സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ ആണ്. ദിസ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, വൺ മൈനസ് സീറോ ഇൻറ്റു വൈ ടു. സോ വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ, വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ, സോ വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ മൈനസ് ഈ ടൈം എന്തായി പോകും, എക്സ് സീറോ ആകുമ്പോൾ അത് സീറോ ആയി പോകും, മൈനസ് എ സ്ക്വയർ ഇൻറ്റു വൈ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഈക്വൽ ടു സീറോ എന്ന് വരും. ഇത് എന്താ, വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ന്, ദിസ് ഇംപ്ലൈസ് എന്താണ്, വൈ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ വൺ ആണെന്ന് അറിയാം. അപ്പോൾ ഇതെന്താ, റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടും. ദിസ് ഇംപ്ലൈസ് വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഈക്വൽ ടു ഇത് സീറോ ആണ്, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു വൈ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് വരും. വൈ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഈക്വൽ ടു എന്നാണ് വൺ ആണ്, സോ എ സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇതെന്താണ്, നമുക്ക് എ സ്ക്വയർ കിട്ടി. ഇനി ബാക്കി നമുക്ക് എങ്ങനെ കിട്ടും, വൈ ത്രീ, വൈ ത്രീ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. എന്താണ് വരിക, ഇവിടെ എന്താണ് വൈ ത്രീ എൻ ഈക്വൽ ടു വൺ ആവുന്ന കേസാണ്, അതായത് സോറി എൻ ഈക്വൽ ടു ടു, സോറി വൺ, എൻ ഈക്വൽ ടു വൺ ആവുമ്പോൾ എന്താണ് വൈ എൻ പ്ലസ് ടു എന്താവും, വൈ ത്രീ ആവും. സോ ദിസ് ഇസ് ഈക്വൽ ടു വൺ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ വൺ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ വരും. വൈ വൺ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്താ വരിക, ദാറ്റ്സ് ഈക്വൽ ടു വൈ വൺ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്താണ്, എ ആണ്, എ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അതുപോലെ വൈ ഫോർ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്നാണ് വരിക, വൈ ഫോർ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഈക്വൽ ടു ഇതേ ഫോർമുല, ഇവിടെ എന്താണ് വൈ ഫോർ ആണ്, അതായത് ടു പ്ലസ് ടു ആണ് വരിക. സോ എൻ ഈക്വൽ ടു ടു എന്ന് പറയുന്ന കേസാണ്. സോ ടു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ, എന്താണ് വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ, എ സ്ക്വയർ ആണ്. സോ എ സ്ക്വയർ ഇൻറ്റു വൺ ടു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അതുപോലെ വൈ ഫൈവ് എന്തരും, വൈ ഫൈവ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്തരും, ഫോർ സ്ക്വയർ പ്ലസ്, സോറി വൈ ഫൈവ് എന്ന് പറയുമ്പോൾ ത്രീ സ്ക്വയർ, ത്രീ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ ത്രീ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ത് വരും, വൈ ത്രീ എത്രയാണ് എക്സ് ഈക്വൽ ടു സീറോയില്, എ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്, ഇൻറ്റു എന്ത് വരും, ത്രീ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും. അതുപോലെ വൈ സിക്സ് എന്ത് വരും, വൈ സിക്സ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഈക്വൽ ടു ഫോർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ ഫോർ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്താ വരിക, ദാറ്റ്സ് ഈക്വൽ ടു വൈ ഫോർ എന്താണ് എക്സ് ഈക്വൽ ടു സീറോയില് എ സ്ക്വയർ ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്, ഇൻറ്റു എന്ത് വരും, ഫോർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും. ഇനി ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ എൻ എൻ എങ്ങനെ എഴുതാൻ പറ്റും, വൈ എൻ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഈക്വൽ ടു എൻ ഓഡ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, എൻ ഓഡ് ആണെങ്കിൽ എന്ത് കിട്ടും, എല്ലാ ടേമിലും ഓഡ് വരുന്ന എ ആണ് വരുന്നത് അല്ലേ, ഇവിടെ എ വരുന്നുണ്ട്, എ വരുന്നുണ്ട്. അപ്പൊ സോ എ ഇൻറ്റു പിന്നെ ഏതാ ഫസ്റ്റ് വൺ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ത്രീ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എക്സെട്ര ഇതുവരെ വരും, ഇവിടെ ഫൈവ് ആകുമ്പോൾ ത്രീ വരെ വരുന്നുണ്ട്, അതായത് എൻ മൈനസ് ടു വരെ വരുന്നുണ്ട്, എൻ മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത് എപ്പോഴാണ്, വെൻ എൻ ഈസ് ഓഡ്. ഇനി എന്ത് വരും, ദിസ് ഇസ് ഈക്വൽ ടു ഈവൻ ആവുമ്പോൾ എന്താണ് വരുന്നത്, എ സ്ക്വയർ ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഫോർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എക്സെട്ര അതും ഇതുവരെ വരുന്നുണ്ട് എൻ മൈനസ് ടു, കാരണം എന്താ സിക്സ് ആവുമ്പോൾ ഫോർ വരെ വരുന്നുണ്ട്. സോ എൻ മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇത് എപ്പോഴാണ്, വെൻ എൻ ഈസ് ഈവൻ. ഇതാണ് എന്ത് വൈ എൻ ഓഫ് വൈ എൻ വെൻ എക്സ് ഈക്വൽ ടു സീറോ വരുമ്പോൾ ഉള്ളത്. അപ്പൊ ഇതിലെ പ്രൊസീജിയർ മനസ്സിലാക്കി വെക്കുക,
എങ്ങനെയാണ് പ്രൊസീജിയർ വരുന്നത്? ഇതിൽ എൻ പ്ലസ് ടു അല്ലെങ്കിൽ എൻ പ്ലസ് ത്രീ എത്രയാണോ വരുന്നത് അതിലുള്ള, ഇപ്പൊ എൻ പ്ലസ് ടു ആണെങ്കിൽ എന്ത് ചെയ്യുക, വൈ ടു വരേക്കാണ് ഗിവൺ ഫംഗ്ഷനിൽ നിന്ന് വൈ വൺ വൈ ടു എന്നുള്ള രീതിയിൽ കാണാം. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, ലെബനിസ് റൂൾ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോഴുള്ള ഒരു റെക്കറൻസ് റിലേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇനീഷ്യൽ വാല്യൂസ് വൈ വണ്ണും വൈ നോട്ടും വൈ അറ്റ് എക്സ് എക്സ് ഈക്വൽ ടു സീറോ, അതുപോലെ വൈ വൺ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ, വൈ ടു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ഗിവൺ ഫംഗ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് റെക്കറൻസ് റിലേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.